മൂന്നാമത്തേത് ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. അതായത് നമ്മളുടെ ചുറ്റുമല്ല വേസ്റ്റ്, വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി അധികം ശ്രദ്ധിക്കില്ല, ചിന്തിക്കുന്നില്ല. അതെ, അപ്പൊ എറണാകുളത്തെ വേസ്റ്റ് കിടക്കുന്നത് വടകുകോട് പഞ്ചായത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എറണാകുളത്തുകാരനൊരു പ്രശ്നം ഇല്ല, അപ്പൊക്കെ വരുന്നത് വരെ എറണാകുളത്തെ ആളുകൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കില്ല. അപ്പൊ അത് നമ്മൾ മാറ്റണം. അതായത് ഈ വേസ്റ്റ് എന്ന് പറയുന്ന നഗരത്തിൻ്റെ അർത്ഥത്തെങ്കിലും എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതിൽ, ഇപ്പോൾ ഈ മോഡേൺ വേസ്റ്റ് മാനേജ്മെൻറ്റ് സെൻറ്ററിന് 70 ഏക്കറോ 80 ഏക്കറിൻ്റെ ഒന്നും സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ചെറിയൊരു ഫുട് പ്രിൻറ്റിൽ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് സെൻറ്റർ എന്നുള്ള പേര് തന്നെ ഇല്ല. സാധാരണ നഗരങ്ങളിൽ റിസോഴ്സ് റിക്കവറി സെൻറ്റർ എന്നാണ് ആദ്യത്തെ ഇതിൻ്റെ പേര്. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ പരമാവധി കാര്യങ്ങൾ നമ്മൾ റീസൈക്കിൾ ചെയ്യും. ബാക്കിയുള്ളതിനാണ് വേസ്റ്റ് ടു എനർജി പ്ലാന്റ് ഉണ്ടാക്കുന്നത്. ബയോളജിക്കലായിട്ടുള്ള വേസ്റ്റ് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു സംവിധാനം വേറെ ഉണ്ടാകും. അപ്പോൾ ഇത് ഇതിനൊക്കെ കൂടി അത്രമാത്രം സ്ഥലത്തിൻ്റെ ഒരു ആവശ്യമുള്ളതല്ല. അപ്പോൾ അതിനെ നമ്മൾ ദൂരെ എവിടേക്കും മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ പ്രോപ്പറായിട്ടുള്ള അറ്റൻഷൻ കിട്ടാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും മാറ്റി എടുക്കണം. പിന്നെ ഉണ്ടാകുന്ന നമ്മളുടെ കൺസംപ്ഷനിൽ ഉണ്ടാക്കേണ്ട ചില രീതികളുണ്ട്. അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് നമ്മൾ ധാരാളമായിട്ട് പറഞ്ഞാണ് ശ്രമിച്ചാണ്. പക്ഷേ ഈ കോവിഡിൻ്റെ കാലത്ത് വേറെ മാർഗമില്ലാതെ അത് വീണ്ടും തിരിച്ചു വന്നു. പ്ലാസ്റ്റിക് തിരിച്ചു വന്നു. അത് ഇപ്പോൾ അതൊരു പ്രശ്നമാകുന്നു. പക്ഷേ പ്ലാസ്റ്റിക്കിന് വയബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവിൽ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് വേണം. ഇപ്പോൾ ഈ G20 കാര്യത്തിൽ പ്രധാനമന്ത്രി പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു മുദ്രാവാക്യം. അപ്പോൾ അത് നമ്മൾ ഇന്റേർണലൈസ് ചെയ്യണം. നമ്മളുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് പരമാവധി വേസ്റ്റ് കുറയ്ക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ നമ്മളുടെ വേസ്റ്റ് വിഷയം നമ്മളുടെ അണ്ടർ കൺട്രോളിലായിട്ട് വരും. ആ സമയത്ത് ദെൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഒരു വിഷയമാവില്ല. പക്ഷേ തൽക്കാലമെങ്കിലും അത് സംഭവിക്കുന്നില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ നഗരത്തിൻ്റെ വേസ്റ്റ് നഗരത്തിൻ്റെ പുറത്തേക്ക് പോകുന്നു. അത് ഇന്ന് മോഡേൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി ഇല്ല. മോഡേൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിക്കുള്ള പണം നഗരസഭ അല്ലെങ്കിൽ ആ നഗരസഭ എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങളാണല്ലോ. അത് അത് ജനങ്ങൾ കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ടല്ല, ജനങ്ങളോട് അത്തരത്തിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ അൾട്ടിമേറ്റായിട്ട് ഇപ്പോഴത്തെ ഹെൽത്തിലുള്ള ഇമ്പാക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ പട്ടികൾ പെരുകുന്നതിലൂടെ പനി ഉണ്ടാകുന്നതിലൂടെ ഒക്കെ ഇതേ ചിലവ് നമ്മൾ മറ്റുള്ള ആശുപത്രികളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ജനങ്ങളോട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഞാൻ ആദ്യമായി പറഞ്ഞു, ഒരു സ്ഥലത്തും കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ടും ഏതൊരു സ്ഥലത്ത് ഉണ്ടായിക്കഴിഞ്ഞാലും അത് പ്രശ്നമാകുന്നത് കൊണ്ടും വേസ്റ്റ് പ്ലാന്റ് എവിടെ വെക്കണമെന്ന് പറഞ്ഞാലും ആളുകൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്യും. അപ്പോൾ അത് അന്താരാഷ്ട്രമായിട്ട് അതിന് നിംബി എന്നാണ് പറയുന്നത്, നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ്. വേസ്റ്റ് വേണം, പക്ഷേ എൻ്റെ അയലത്ത് വേണ്ട എന്നൊരു ചിന്ത എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതിന് എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് പറയുകയാണെങ്കിൽ, കേരളത്തിലെ ഗവൺമെൻറ് പറയുക ആദ്യം ഈ ഇതും പ്രോപ്പറായിട്ട് ചെയ്യുന്നതിൻ്റെ മുഴുവൻ ഫണ്ടും സ്റ്റേറ്റ് ലെവലിൽ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി എങ്കിലും മുന്നോട്ട് വരും, ഓക്കെ നിങ്ങൾ ചിലവായിക്കും, ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ സ്ഥലം തരും. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ അത് വളരെ എളുപ്പത്തിൽ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോഴുള്ള എളുപ്പം പറയുമ്പോൾ ഞങ്ങളെല്ലാം പലപ്പോഴും പറയും, ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ദുബായിൽ ട്രീറ്റ് ചെയ്യുന്നു, സിംഗപ്പൂർ ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ പറയും അതൊക്കെ അവിടെയൊക്കെ നടക്കും, നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്നൊരു ചിന്ത ആളുകൾക്കുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ നടക്കും. ഇപ്പോൾ സിംഗപ്പൂരിലെ വെതർ എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മളുടെ വെതർ പോലെ തന്നെയാണ്, മഴയും ഹ്യൂമിഡിറ്റിയും കടലും ഒക്കെ ഉള്ള സ്ഥലമാണ്, സ്ഥലം ഇതിലും കുറവുള്ള സ്ഥലമാണ്. പക്ഷേ അത് നമ്മളുടെ ചുറ്റും നടത്തിയുള്ളൊരു നല്ല ഉദാഹരണം നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ഒരു ഒരു മുനിസിപ്പാലിറ്റി എങ്കിലും, ഒരു 100,000 മീതെ പോപ്പുലേഷനുള്ള ഒരു മുനിസിപ്പാലിറ്റി എങ്കിലും നന്നായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് കേരളത്തിൽ ടേക്ക് ഓഫ് ചെയ്യുന്നു, കേരളത്തിലെ അനവധി ആളുകൾക്ക് ഹൈ എൻഡ് ജോബുകൾ അതിൽ നിന്നുണ്ടാകുമെന്നും, ഇതൊരു ഗ്രീൻ ജോബ് എന്ന് പറയുന്നത് ഒരു പുതിയ തലമുറ തൊഴിലാണ്, അത്തരത്തിലുള്ള 100 മോഡേൺ തൊഴിലുകൾ ഉണ്ടാകുമെന്നും അത് കേരളത്തിൻ്റെ ടൂറിസം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹം. തൽക്കാലത്തെ ഈ വന്ന പ്രശ്നം ഇത് ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടും. അപ്പോൾ സൂററ്റിലൊക്കെ പ്ലേഗ് വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ നഗരത്തെ നന്നാക്കി എടുത്തത്. അപ്പോൾ അതുപോലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ശരിക്കും എന്തായിരിക്കും ബ്രഹ്മപുരം പ്ലാന്റിൽ സംഭവിച്ചിട്ടുണ്ടാവുക, എന്ത് ഏത് രീതിയിലായിരിക്കും, എന്ത് അനാസ്ഥയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. വേസ്റ്റ് ഡംപിങ് ഉണ്ടാകുന്ന സ്ഥലത്ത് തീ പിടിക്കുക എന്നുള്ളത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ ബോംബെയിൽ ധാരാളം
സമയം ഇത് ചെയ്തിട്ടുള്ളതാണ്, ഫ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ 97 അതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ അവിടെ ഫയറുണ്ട്. ഇപ്പോൾ പോകുമ്പോഴും അതിൻ്റെ മുകളിൽ ഫയറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ മോഡേൺ ആയിട്ടുള്ള സാങ്കേതികവിദ്യയിലേക്ക് മാറിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ളത് കുറേ. ഇപ്പോൾ ഹരീഷ് വാസുദേവൻ തന്നെ 2019 ബ്രഹ്മപുരത്തിലായിരുന്നതിനെ പറ്റിയിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ നടക്കുന്നു. പക്ഷേ എൻ്റെ വിശ്വാസം ഈ ഒരു ഇതൊരു വേക്കപ്പ് കോളായിട്ട് എടുത്തിട്ട് അത് ഫണ്ടമെൻ്റലായിട്ട് മാറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു അവസരമായിട്ട് എടുത്താൽ മതി. തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം ഉണ്ടാക്കി വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് കണ്ട സമയത്ത് അന്ന് നമ്മുടെ സമയം നമ്മളെ അനുവദിക്കാത്തതുകൊണ്ട്, എസ്പെഷ്യലി ആ കാലഘട്ടം ഒരു പാൻഡമിക് കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് അമ്മയെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഫാമിലിയെ അടുത്ത് കാണാൻ പറ്റില്ല. എന്തായാലും ജമേഷ് ഷോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അമ്മയും ഒക്കെ ഒന്ന് കാണണം. എന്താണ് കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ? അമ്മ 80 വയസ്സ് കഴിഞ്ഞു, പക്ഷേ ആക്റ്റീവാണ്. കോവിഡിൻ്റെ കാലത്തെല്ലാം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ ഇതായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വന്നു. പക്ഷേ നൗ ഷീ ഈസ് വെരി ആക്റ്റീവ് ആൻഡ് ഹാപ്പി. ബംഗോലയിൽ കുടുംബ പിന്നെ തറവാട്ടിൽ തന്നെയാണ് അമ്മ ഉള്ളത്. മകൻ അറിയാമല്ലോ, സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ചാറ്റേർഡ് അക്കൗണ്ടിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ചിത്രം വരെയുണ്ട്. എസ് സി സി ഉണ്ട്. ഈ മാസം ഈ മെയ് മാസത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എക്സിബിഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൺലൈനായിട്ട് 1-2 ചെയ്തു, പക്ഷേ റിയലായിട്ട് എക്സിബിഷൻ ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. അങ്ങനെ ഇരിക്കുന്നു. ഇനിയും പറഞ്ഞ പോലെ ഞാനിനി നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിൽ ആണ്. അത് അതിനുള്ള പ്രായോഗികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം.